ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമൺ ജി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോക്ക്ഡൌണിലാണ്. ലോക്ക്ഡൌൺ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഒരു രുചികരമാകുന്ന KFC കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയെന്ന് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ രുചികരമാകുന്ന KFC ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ പൂർണ്ണമായി കാണുക. ഞാനും പപ്പയും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഇന്ന് ഈ KFC ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ തീർച്ചയായിട്ടും ഇത് കാണുക. ഇതിന്റെ റെസിപ്പി പപ്പയുടെ വകയാണ്. 3 കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 4-5 തവണ കഴുകി ചിക്കനിലുള്ള ബ്ലഡൊക്കെ കളഞ്ഞ് നെയ്യ്, കരള് എന്നിവ മാറ്റി വലിയ പീസുകൾ മാത്രം പിഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിനായാണ് പോകുന്നത്. അതിനായി ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായി ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ ഒരു മിക്സി ജാറിൽ അടിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അധികം വെള്ളം ചേർക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ചെറുനാരങ്ങ കുരുകളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിനായി ആദ്യം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ പാക്കറ്റ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചെറുതായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് സെറ്റായി വരുന്നതിനായി ഏകദേശം ഒരു 5 മണിക്കൂർ വയ്ക്കുക. KFC മുക്കി പൊരിക്കാനുള്ള മസാലയിലേക്ക് ആവശ്യത്തിന് മൈദ ആദ്യം എടുക്കുക. അതിനുശേഷം അതിൻ്റെ നേർപകുതി കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓട്സ് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഇറച്ചിയിലിടുന്ന ഗരം മസാല 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കളറിനും ചെറിയൊരു എരിവിനുമായി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അത് നന്നായി ഇളക്കി മിക്സ് ചെയ്യേണ്ടതാണ്. ഈ എടുത്തു വച്ചിരിക്കുന്ന മസാല ചിക്കനിൽ നന്നായി ഒരു കോട്ടിങ്ങായി പിടിക്കുന്നതിനായിട്ടാണ് മുട്ട ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി അടിച്ച് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ ഇതിൽ മുക്കി പൊരിച്ചെടുക്കുന്നതിനായി ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സെറ്റായ ചിക്കൻ ഈ മിക്സിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് കൊടുത്തതിന് ശേഷം അത് മുട്ടയിലേക്ക് ഇട്ട് അതിനുശേഷം വീണ്ടും സെക്കൻഡ് കോട്ടിംഗ് വീണ്ടും ആ മിക്സിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം അത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് എടുക്കാവുന്നതാണ്. സമയലാഭത്തിനായി 2-3 എണ്ണം ഒരുമിച്ച് മിക്സ് ചെയ്ത് അത് ഒരുമിച്ച് നമുക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഇരുപുറവും നന്നായി പാകത്തിൽ പൊരിച്ചെടുക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ KFC ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് പറയാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. അതോടൊപ്പം എന്നോട് കൂടെ തന്നെ അളിയനും ഉണ്ട്. അളിയന് ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മള് ടൊമാറ്റോ സോസിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിത് കഴിച്ചു നോക്കിയാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അളിയനും എന്റെ കൂടെ ഉണ്ട്. അളിയനോട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ഞാൻ തന്നെ കഴിഞ്ഞാൽ അത് ചിലപ്പോ റെഡി ആയെന്ന് കരുതില്ല. അപ്പൊ അളിയനോട് കഴിച്ചു നോക്കാം. അപ്പൊ എന്റെ പപ്പയും കൂടെ ഉണ്ട്. പപ്പയാണല്ലോ ഉണ്ടാക്കിയത്. പപ്പയോടെ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാം. അടിപൊളി തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ KFC ഒക്കെ ഇന്നും കിട്ടുന്നു വരുന്നില്ല, ലോക്ക്ഡൌൺ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് അറിയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. Oh, my God.